ടാങ്ക് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു പ്രത്യേക അതിഥിയുണ്ട്, ഡോക്ടർ മാജി മുഹമ്മദ്. കൊണ്ടോട്ടിയിലെ പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ മാജി. ഇപ്പോൾ അവർ നമ്മോടൊപ്പം സംസാരിക്കുന്നത് പഴയ അമ്മ അറിയാൻ നിന്ന യോണ ബ്രാഹ്മിന്റെ പ്രശസ്തവും വിവാദവുമായ സിനിമയിലെ നായികയായിട്ട്. അന്നത്തെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങൾ അയവിറക്കുകയാണ് പാർവതി എന്ന മാജി ഇന്നിവിടെ ന്യൂസ് ടാഗിനോടൊപ്പം. ഞാൻ ഡോക്ടർ മാജി മുഹമ്മദ്, ഗൈനക്കോളജിസ്റ്റാണ്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ റിലീഫ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. സീനിയർ കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന സ്ഥലത്താണ്. ഞാൻ MBBSന് പഠിക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏകദേശം 1986 അമ്മ അറിയാൻ എന്ന സിനിമയിൽ മിസ്റ്റർ ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമുണ്ടായത്. നിങ്ങൾ ആ ഫിലിമിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അമ്മ അറിയാനെന്ന സിനിമയിലേക്ക്, കാരണം പഠനകാലത്താണല്ലോ അമ്മ അറിയാനെന്ന സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഫിലിമിലേക്ക് വരുന്നത് എന്നൊരു പറഞ്ഞുതരും. അതെ അതെ, MBBSന് പഠിക്കുമ്പോൾ ഏകദേശം 3 പഠിക്കുന്ന സമയത്താണ് ഞാൻ ക്ലിനിക്സിൽ, MBBSന് 3 ഞങ്ങൾക്ക് ക്ലിനിക്സിൽ, ഹോസ്പിറ്റലിൽ ക്ലിനിക്സ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്ലിനിക്സിൽ വന്നപ്പോൾ ജോൺ അബ്രഹാം ആ ക്ലിനിക്സിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡിസിൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ജോൺ അബ്രഹാമിനെ കാണുവാനുള്ള അവസരം ഉണ്ടായത്. ഒരു റിസർച്ച് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അതിൽ എൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ആഫ്റ്റർ മാരീഡ് ലൈഫിന് ശേഷം, ഇപ്പോൾ അതായത് ആ ഒരു ഫിലിമിന് ശേഷം നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടേ ഇല്ല? ഇല്ല, ഒരുപാട് പിന്നീട് ഓഫറുകൾ ഒരുപാട് വന്നിരുന്നു. ഇല്ല, ഞാൻ അതിനുശേഷം ഞാൻ MBBSൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ DGO, എൻ്റെ അംബീഷൻ തന്നെ ഡോക്ടർ ആവണമെന്നുള്ളതായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അംബീഷൻ ഡോക്ടർ ആവണമെന്നുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഡോക്ടറായതിന് ശേഷം എനിക്ക് നല്ല പ്രാക്ടീസും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു പ്രൊഫഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം മരിച്ചതുകൊണ്ട് പിന്നെ ഞാനും അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. പിന്നെ അവസരങ്ങൾ ചോദിച്ചൊന്നും പോയിട്ടുമില്ല. പിന്നെ ആ പടം തന്നെ വീണ്ടും ഈ അതേ മരണപ്പെട്ടതുകൊണ്ട് കൂടുതൽ ആരും അങ്ങനെ ആരും അറിയപ്പെടാത്ത സിനിമയായി മാറുകയുണ്ടായത്. അതാണ് പിന്നെ തിയേറ്ററുകളിൽ അതൊരു നികുതി ഒരു നികുതി ഇല്ലാത്തൊരു പടമാണല്ലോ, അതുകൊണ്ട് തിയേറ്ററുകളിൽ അങ്ങനെ ഓടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജനകീയ സിനിമയായതുകൊണ്ട് കൊമേഴ്സ്യൽ ഫിലിം അല്ലല്ലോ, ആർട്ട് ഫിലിമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ തിയേറ്ററുകളിലൊക്കെയാണ് അധികം ഓടിയിട്ടുള്ളത്. തോന്നുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ സിമ്പിൾ, ഒരു ഒന്നിലും ഒരു ആഡംബര ജീവിതേയല്ല. എവിടെ കിടക്കുകയെന്ന് വെച്ചാൽ അവിടെ കിടന്നുറങ്ങുക. പ്രത്യേക ഒരു ഭക്ഷണത്തിലോ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യത്തിലോ ഒരു എന്താ ഒരു വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും പിന്നെ ഒരു ഹോട്ടലാണേലോ അങ്ങനെ എവിടെ വാരാന്ത്യയിലാണേലും അവിടെ കിടന്നുറങ്ങും. അഥവാ നിങ്ങൾ ഇനിയിപ്പോൾ ഫിലിമിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങളതിന് വീണ്ടും എൻട്രി ചെയ്യുമോ? ഒരു ഇൻഡസ്ട്രിയിലേക്ക് താല്പര്യമുണ്ടോ എൻട്രി ചെയ്യാൻ? അങ്ങനെ ഒരു ഡോക്ടറായിട്ടുള്ള വേഷങ്ങൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാത്ത വേഷങ്ങളിനോട് താല്പര്യമില്ല. വീട്ടിൽ തന്നെയാണോ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ? ഹോസ്പിറ്റൽ അടുത്ത്, തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉച്ചവരെ ഹോസ്പിറ്റലിൽ പോകും, ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പ്രാക്ടീസ്. അത് പണ്ടേ അങ്ങനെയുള്ളത് തന്നെയാണ്, വീട്ടിൽ പ്രാക്ടീസ് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ പോകുന്നു. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? വലിയ കുട്ടികളായി, മോൻ്റെ മാരേജ് കഴിഞ്ഞു. മോന് MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. മോൻ ഇപ്പോൾ സർജറി, MS ജനറൽ സർജറി ഫൈനൽ ഇയർ. ആഷിക്ക് വൈഫ് MBBS കഴിഞ്ഞാണ്. അവള് ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ PG എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്, PG കിട്ടാൻ വേണ്ടിയിട്ട്. വർക്ക് ചെയ്യുന്നില്ല.
മോളും MBBS തന്നെയാണ്. കാജൽ അവിടെ തന്നെയാണ്, ഹൗസ് സർജൻസി ചെയ്യാണ് കഴിയാനായി. ഹസ്ബൻഡ്? മോള് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എൻ്റെ ഹസ്ബൻഡ് MES പ്രൊഫസറാണ്. കുഞ്ഞു മുഹമ്മദ്. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ.